നമ്മളൊരു ടൂറിന് പോയാൽ ഇത് നനച്ചോളൂ? ടൂറിന് പോയാൽ അല്ല, എന്ത് ആവശ്യത്തിനാണെങ്കിലും അത് നനച്ചോളും. അങ്ങനെയുള്ള സിസ്റ്റമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പച്ചക്കറി കൃഷിക്കും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേറെ ട്രിപ്പറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ലൈനായിട്ട് വെച്ചിരിക്കുന്ന ഏത് കൃഷിക്കും നമുക്ക് ഇതുപോലത്തെ ഇൻലൈൻ ട്യൂബുകളും ഉപയോഗിക്കാം. ഇപ്പോൾ ഏകദേശം 1 ഏക്കർ ട്രിപ്പ് ഇറിഗേഷൻ ഇതുപോലെ ചെയ്തു, ഓട്ടോമേഷൻ ഉൾപ്പെടെ എല്ലാം ചെയ്തു, നമുക്ക് ഏകദേശം എന്ത് ചിലവ് അതിന് വരാം? ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഡിസൈൻ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ഇപ്പം പല ആൾക്കാർ ഈ സെയിം വർക്ക് ചെയ്യുമ്പോഴും പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുമ്പാവൂരിലുള്ള JK എൻ്റർപ്രൈസിലാണ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാനും വേണ്ടിയാണ്. നമ്മുടെ കർഷകരെ എല്ലാം വെച്ചുപിടിപ്പിക്കും. വെച്ചുപിടിപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നന ചെന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് നല്ല രീതിയിൽ ഫലം കിട്ടത്തില്ല, കായകളുണ്ടാകത്തില്ല, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിൽ ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നനച്ചില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവുകയും ചെയ്യും. ശരിക്കും ഒരു 50% സബ്സിഡിയോടുകൂടി, അതായത് ഗവൺമെൻറ് സബ്സിഡിയോടുകൂടി തന്നെ നമ്മളുടെ ഈ ഇറിഗേഷൻ സിസ്റ്റം നമുക്ക് ഈ JK എൻ്റർപ്രൈസിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ അതിൻ്റെ വിശദമായ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഇത് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചെടികളുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് JK എൻ്റർപ്രൈസിൻ്റെ ഓണർ കരുണാകരൻ സാറാണ്. അപ്പോൾ നമുക്ക് സാറേ സ്വാഗതം. നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം അല്ലേ. അപ്പോൾ സാറേ, എത്ര വർഷമായി ഇപ്പോൾ ഇത് ഈ ഒരു JK എൻ്റർപ്രൈസ് ഒക്കെ തുടങ്ങിയത്? ഞാൻ 2013 തുടങ്ങിയതാണ്. എൻ്റെ പേര് കരുണാകരൻ. ഞാൻ ബേസിക്കലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഞാനൊരു 30 വർഷമായിട്ട് ഇലക്ട്രിക്കൽ കൺസൾട്ടൻ്റായിട്ടും ഗവൺമെൻറ് സർവീസിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൂടാതെ ഞാൻ മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സുജി ഇറിഗേഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ എറണാകുളത്തെ ഡീലറാണ്. നമ്മൾ കേരളത്തിലുടനീളം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ വർക്കുകളും സ്പ്രിംഗ്ലർ ഇറിഗേഷനും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത്? ഇപ്പോൾ സബ്സിഡിയുടെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് ഏകദേശം ഒരു 55% സബ്സിഡി ഉണ്ടെന്ന് പറയുന്നു. ഇത് എല്ലാ കർഷകർക്കും കിട്ടുമോ? എങ്ങനെയാണ് ഇതിൻ്റെ സബ്സിഡി? എല്ലാവർക്കും കിട്ടും. സാധാരണഗതിയിൽ നമ്മൾക്ക് സബ്സിഡി എന്ന് പറഞ്ഞാൽ ഒരു 55% കിട്ടുന്നത്, മാക്സിമം കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്ലിക്കൻറ്റിൻ്റെ ഒരു ഫോട്ടോ, കരമടച്ച രസീത്, ആധാർ കാർഡിൻ്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, പിന്നെ ഇത് ചെയ്യുന്ന ഏജൻസി വഴിയുള്ള ഒരു എസ്റ്റിമേറ്റ്, പിന്നെ അതിൻ്റെ സ്കെച്ച്, ഇത്രയും നമ്മൾ റെഡിയാക്കിയിട്ട് ലോക്കൽ കൃഷിഭവനിലെ കൃഷി ഓഫീസറുടെ ഒരു സാക്ഷ്യപത്രമായിട്ട് ഓരോ ജില്ലയിലുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഗ്രികൾച്ചറിലേക്ക് കൊടുക്കണം. അവർ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ ഏകദേശം ഒരാഴ്ചയോ അല്ലെങ്കിൽ അത്ര സമയം കഴിഞ്ഞിട്ട് ഇത് ചെക്ക് ചെയ്തിട്ട് നമുക്കതൊരു വർക്ക് ഓർഡർ അപ്രൂവ് തരും. ആ വർക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്ത ശേഷം പിന്നെ നമ്മൾ വീണ്ടും നമ്മളുടെ ബില്ല്, പിന്നെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിട്ട് വെരിഫൈ ചെയ്തിട്ട് എത്ര ആണോ നമുക്ക് സബ്സിഡി തുക ഉള്ളത് അതനുസരിച്ച് നമുക്ക് തരും. ഇതിനകത്തൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മെറ്റീരിയലിൻ്റെ GST കഴിഞ്ഞിട്ടുള്ളതിൻ്റെ 55% മാത്രമേ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ. ഓരോ കൃഷിക്ക് ഇത് വ്യത്യാസമുണ്ട്. കാരണം പച്ചക്കറിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതേസമയം ഇപ്പം നമ്മൾ വേറെ ജാതി തെങ്ങ് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പേസിങ് അനുസരിച്ചിട്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് കാൽക്കുലേഷൻ ഉണ്ട്. അതനുസരിച്ചായിരിക്കും അവർ സബ്സിഡി തരിക. ഓക്കെ സാറിപ്പം ഈ JK എൻ്റർപ്രൈസിൽ ആർക്കൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്നുള്ള സർവീസ് കിട്ടുന്നത്? അത് വീട്ടിലേക്ക് ചെറിയ കർഷകർക്കാണോ അല്ലെങ്കിൽ വലിയ പ്ലാന്റേഷൻ ഉള്ളവർക്ക്? എന്തൊക്കെയാണ് നമുക്ക് ഇവിടുന്ന്? നമ്മൾ ഇവിടുന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ചെറിയ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഹോം ഓർച്ചാർഡ് ഉണ്ടല്ലോ, അത് മുതൽ നമ്മൾ ഇടത്തരം കർഷകർ, വലിയ കർഷകർ, അതുപോലെ തന്നെ റിസോർട്ട്, പലതരത്തിലുള്ള കർഷകർക്കും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഉള്ള റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ വലിയ പ്ലാന്റേഷൻ ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ്? നമ്മുടെ ടീമാണോ അവിടെ പോയി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്? ആദ്യം നമ്മളൊരു സൈറ്റ് സർവേ നടത്തും. ആ സൈറ്റ് സർവേ നടത്തിയിട്ട് അതിൽ എന്തൊക്കെയാണ്, അപ്പോൾ അവരുടെ നിലവിലുള്ള പിന്നെ എത്ര എന്തൊരു സ്ഥലമുണ്ടെന്നും സർവേ ചെയ്യും. ആ സ്ഥലത്തിലുള്ള കൃഷി എന്തൊക്കെയാണെന്നും നോക്കും. അതുപോലെ തന്നെ അവിടുത്തെ മണ്ണിൻ്റെ ഘടന നോക്കും, നിലവിലുള്ള പമ്പിൻ്റെ സിസ്റ്റം നോക്കും, എത്ര എച്ച്പിയുടെ പമ്പാണ് ഇരിക്കുന്നത്, ആ പമ്പിൽ എത്രമാത്രം വെള്ളമുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കൊരു 4 ഏക്കർ കൃഷി സ്ഥലമുള്ള അത് മാവ് കൃഷിയാണെങ്കിൽ അത് തമ്മിലുള്ള സ്പേസിങ് എത്രയാ നോക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഇപ്പം 4 ഏക്കറിനെ ഒരു 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഏക്കറിലും നമ്മൾ ഡ്രിപ്പാണ് കൊടുക്കണമെങ്കിൽ ഡ്രിപ്പ്, സ്പ്രിംഗ്ലറാണ് കൊടുക്കണമെങ്കിൽ അങ്ങനെ, അത് നമ്മൾ അനുസരിച്ച് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതലും ട്രിപ്പിലേക്കാണോ പോകുന്നത്? ഇപ്പോൾ സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞാൽ ഒത്തിരി പുല്ല് കിളക്കുക അല്ലെങ്കിൽ കള ഉണ്ടാകുക അങ്ങനെയൊരു വിഷയം അല്ല. അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഡ്രിപ്പ് ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറമ്പ് നിറച്ച് നമുക്ക് ഓരോ ചെടിയുടെയും ചോട്ടിലേക്ക് നമുക്ക് പൈപ്പ് വരും.
അതേസമയം എക്സ്പെൻസ് കൂടുതലാണ്, എക്സ്പെൻസ് കൂടുതലുമാണ് നമുക്ക്. പിന്നെ പറമ്പില് ഇപ്പം നമ്മൾ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പുല്ല് വെട്ടുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പൈപ്പ് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് തന്നെ അല്ല, അതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെടിയുടെയും ചോട്ടിൽ പ്രിസിഷനായിട്ട് നമുക്ക് വെള്ളം എത്തുവാണ്. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ വളവും കൂടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം വളവും കൂടെ കൊടുക്കാൻ പറ്റുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ വളം ഇടാനായിട്ട് പ്രത്യേകിച്ച് കൂലി ചെലവിൻ്റെ ആവശ്യമില്ല. അതെ അതെ, ഡ്രിപ്പ് ലൈനിലൂടെ തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിന് സിസ്റ്റം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതേസമയം സ്പ്രിംഗ്ലർ ആണെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ്ലർ കുറേയധികം ഏരിയ നമുക്ക് കവർ ചെയ്ത് കിട്ടും, പക്ഷേ നമുക്ക് പുല്ല് വളരും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കൂടുതൽ വേസ്റ്റേജ് ആയി പോകും. ഈ മൈക്രോ ഇറിഗേഷൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് ഒരു സ്ഥലത്ത് മിക്കവാറും ചില സ്ഥലത്ത് ആലപ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം വളരെ ഷോർട്ടേജുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു മണ്ണിൻ്റെ ഘടന അനുസരിച്ചിട്ടാണ് ശരിക്കും ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം ചില ഏരിയയിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെള്ളം പെർക്കുലേറ്റ് ചെയ്ത് പോകും. അതെ, മണലുള്ള സ്ഥലങ്ങളിലാണ് പെട്ടെന്ന് വെള്ളം വാർന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ചുള്ള ഡ്രിപ്പിംഗ് സിസ്റ്റം നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രിംഗ്ലർ കൊടുക്കുകയാണെങ്കിൽ പലതരം സ്പ്രിംഗ്ലറുണ്ട്, മിനി സ്പ്രിംഗ്ലറുണ്ട്, മൈക്രോ സ്പ്രിംഗ്ലറുണ്ട്, റെയിൻ ഗൺസ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഏത് ഓരോ ക്രോപ്പിനനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. മൈക്രോ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരമുള്ളത്, ഒന്ന് ഡ്രിപ്പ് ഇറിഗേഷൻ, മറ്റൊന്ന് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്തെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു മെയിൻ ലൈൻ ഉണ്ടാവും, പിന്നെ ഒരു സബ് ലൈൻ ആവശ്യമാണെങ്കിൽ ഇപ്പം സ്ഥലത്തിൻ്റെ ഇതനുസരിച്ചിട്ട്, പിന്നെ അതിനകത്ത് വരുന്ന ലാറ്ററൽ പൈപ്പ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ലാറ്ററൽ പൈപ്പ്സിൽ നിന്നും ചെറിയ മൈക്രോ ട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഡ്രിപ്പറിലേക്കോ വെള്ളം ചെടിയുടെ ചോട്ടിൽ എത്തിക്കുന്നതിനാണ് ഡ്രിപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, ഡ്രിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അതേസമയം സ്പ്രിംഗ്ലറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പല അളവിലുള്ള സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് നമ്മൾ ഒരു കൂടുതൽ ഏരിയ നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഏത് തരം വെള്ളം? അത് നമ്മൾക്ക് സാധാരണ കൂടുതൽ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ജാതി, കുരുമുളക്, അല്ലെങ്കിൽ നമ്മളിപ്പം കൂടുതൽ പ്ലാന്റുകൾ അടുപ്പിച്ച് നടുന്നില്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രിപ്പ് കൊടുക്കുന്നതൊക്കെ ഏലത്തിന് സ്പ്രിംഗ്ലറാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ജാതിക്കും കൊടുക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഏരിയയിൽ കൂടുതൽ ചെടികൾ ഒന്നിച്ചു വരികയാണെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഡ്രിപ്പ് കൊടുക്കുമ്പോൾ കൂടുതൽ പൈപ്പ് ലൈൻ വരും. അത് നമ്മൾ പ്രാക്ടിക്കലി ലേബറും കൂടുതൽ വരും, അതുപോലെ തന്നെ നമുക്കത് ചെയ്യാനും ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സ്പ്രിംഗ്ലർ ആയിരിക്കും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. ഇനി ഞാൻ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്തൊക്കെയാന്ന് പറയാം. സാധാരണഗതിയിൽ നമ്മൾ ഇറിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ പൈപ്പ് ലൈൻ വഴി ഉപയോഗിക്കുന്നുണ്ട്. അതിന് രണ്ട് തരത്തിലുള്ള പൈപ്പ്സാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇത് HDPE പൈപ്പാണ്. HDPE പൈപ്പ് എന്ന് പറഞ്ഞാൽ പല സൈസിലുള്ള HDPE പൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 1.5 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ച്, 2.5 ഇഞ്ച്, അത് പല പ്രഷർ റേറ്റിങ്ങിലുണ്ട്. അതായത് 5 kg, 6 kg, 8 kg, അത് നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്, മോട്ടറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. PVC പൈപ്പ് ആണെങ്കിലും സെയിം തന്നെ, 1.5 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ച്, 2.5 ഇഞ്ച്, അങ്ങനെ. അത് മെയിനായിട്ട് നമ്മൾ 6 kg ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ് നല്ലത്? HDPE ആണോ? HDPE ആണ് നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 10-30 വർഷമാകും നമ്മൾക്ക് കിടന്നോളും. പിന്നെ ഇതിനകത്ത് വല്ലോ നമ്മുടെ മുകളിൽ വല്ലോ മെച്ചിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വന്ന് കയറുകയാണ് ഡാമേജ് വരില്ല. പക്ഷേ PVC ആകുമ്പോഴത്തേക്കും ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അത് തന്നെ അല്ല, ഇത് വെയിലത്ത് കിടന്ന് കഴിയുമ്പോഴത്തേക്കും കുറേ നാൾ കഴിയുമ്പം, ഇപ്പോൾ 6 kg ആണെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ ഇത് ബ്രിട്ടിലായി പോകും. അപ്പോൾ ആ സമയത്ത് വല്ലോ കല്ലോ അത് എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോർഷൻ പൊട്ടിപ്പോകും. അപ്പോൾ HDPE ആണ് നല്ലത്. പക്ഷേ ഒരു ചെറിയ വില വ്യത്യാസം ഉണ്ടാവും. HDPE ആണ് വില കൂടുതൽ. എന്നാലും 10-30 വർഷം നിൽക്കുന്നത്. ഇനി ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഫിൽറ്ററുകളാണ്. സാധാരണ ഇതിൻ്റെ വെള്ളം അരിച്ചെടുക്കാനായിട്ട് നമുക്ക് ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫിൽറ്ററുകൾ 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ച്, 2.5 ഇഞ്ച്, ഇങ്ങനെ പല കാറ്റഗറിയിലുണ്ട്. ഫിൽറ്റർ നമ്മൾ മസ്റ്റ് ആണോ? ഫിൽറ്റർ നമ്മൾ മെയിനായിട്ട് വെള്ളത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓരോ സ്ഥലത്തെയും വെള്ളത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് പലതരം ഫിൽറ്ററുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പം ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്ക്രീൻ ഫിൽറ്ററാണ്. സ്ക്രീൻ ഫിൽറ്റർ ഒരു മെഷായിട്ടുള്ള സാധനമാണ്. അപ്പം ഈ ഇതെന്ന് പറഞ്ഞാൽ ഒരു അധികം അഴുക്കൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഇത്തരം ഫിൽറ്റർ. ഇത് ഡിസ്ഫിൽറ്ററാണ്. ഇത് 1.5 ഇഞ്ച് ഡിസ്ഫിൽറ്ററാണ്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലീനിങ്ങിന് വളരെ എളുപ്പമാണ്. നമ്മൾക്കിപ്പോൾ നമ്മൾ കിണറ്റിലെ അഴുക്കോ അല്ലെങ്കിൽ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് നമ്മുടെ പൈപ്പിൽ ടാപ്പിൽ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വാഷ് ചെയ്ത് എടുക്കാൻ എളുപ്പമാണ്. ഇത് വൈ ടൈപ്പ് ഫിൽറ്ററാണ്. ഇത് സെയിം തന്നെ ടി ടൈപ്പ് ഫിൽറ്ററാണ്. അതായത് നമ്മുടെ കണക്ഷൻ്റെ ഇതനുസരിച്ച്, പൈപ്പ് ലൈൻ വരുന്നതനുസരിച്ച് ടി ടൈപ്പും വൈ ടൈപ്പും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇതുപോലെ ഒരു മെഷ് ഉണ്ടാവും. ഈ മെഷ് ഉണ്ടാവും.
ഇത് മെഷില്ല, ഈ മെഷീൻ ഊരിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ ചെറിയ പോർഷൻ ഇതുപോലെ ഇവിടെ നമ്മൾ ഈ അഴുക്കൊക്കെ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യേണ്ടി വരും. മറ്റത് വെറുതെ വെള്ളത്തിൽ കാണിച്ചാൽ മതി. അത് ഊരി എടുക്കാൻ പറ്റും. ദൂരി എടുത്തിട്ട് ഇത് വെറുതെ വാഷ് ചെയ്താൽ മതി, വെള്ളത്തിൽ വെറുതെ കാണിച്ചാൽ. അപ്പം ഇതാണ് ക്ലീനിങ്ങിന് കുറച്ചും കൂടി എളുപ്പം. ഇത് വൈ ടൈപ്പ് ഫിൽറ്ററാണ്, ഇത് ടി ടൈപ്പ് ഫിൽറ്ററാണ്. ഇത് തമ്മിൽ നമ്മളെ പൈപ്പ് ലൈൻ കണക്ഷൻ്റെ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. ഇതെല്ലാം ഒരു 120 മൈക്രോൺ നമ്മൾ ഫിൽറ്റർ സെഡിമെൻസ് ഫിൽറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇനി ഇത് നമ്മുടെ ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്ററാണ്. ആപ്ലിക്കേഷൻ വ്യത്യാസമുണ്ട്. അല്ലല്ല, ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ചിലപ്പോൾ ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് സ്ക്രീൻ ഫിൽറ്ററും ഡിസ് ഫിൽറ്ററും ഉപയോഗിക്കേണ്ടി വരും. ഇത് മെറ്റൽ ഫിൽറ്ററാണ്, ഇത് സ്ക്രീൻ ഫിൽറ്ററാണ്. ഇതിനകത്ത് ഇതുപോലെ തന്നെ മെഷ് ഉണ്ടാവും. ആ മെഷ് അഴിച്ചിട്ട് ഇതേപോലെയുള്ള മെഷ് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യണം. ഇത് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യണം. സാറേ, ഇതെല്ലാം ഏരിയക്ക് അനുസരിച്ച് വ്യത്യാസം വരുന്നതാണോ ഇതെല്ലാം? അതായത് നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്. ഇപ്പൊ നമ്മളെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ വെള്ളത്തിൽ അധികം പായല അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ രണ്ടും കോമ്പിനേഷൻ ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ ഞങ്ങള് ചില ഏരിയയിൽ നന്നായിട്ട് ചെളി ഉണ്ടാവും. അപ്പൊ ചെളി ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഈ ഫിൽറ്റർ ഫ്രീക്വന്റ് ആയിട്ട് അടഞ്ഞു പോകും. അപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ചെളി കളയാനുള്ള ഒരു സംവിധാനം വേണം. ഇത് ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്ററാണ്. ഇതിനകത്ത് ഇത് സാധാരണ പുഴയിൽ നിന്നൊക്കെ നമ്മൾ വെള്ളം അടിക്കുമ്പോഴത്തേക്കും ചെളികൾ അതൊക്കെ ചെളിയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്തൊരു മെച്ചം എന്ന് പറഞ്ഞാൽ അത് ബാക്ക് വാഷ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇവിടുത്തെ ഈ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ഇതിന് അതെ അതെ, ഇതിൻ്റെ അടിയിൽ ഇത് സെഡിമെൻസ് എല്ലാം ഒന്ന് അടിഞ്ഞു കിടക്കും. കോസ്റ്റ് കൂടുതലായിരിക്കും ഇതിനെ അപേക്ഷിച്ചിട്ട്. കോസ്റ്റ് കൂടുതലായിരിക്കും. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരേ കറൊക്കെ ചെയ്യണവർക്ക് ഇത് തന്നെ ധാരാളമാണ്. പിന്നെ അത് മെറ്റൽ ഫിൽറ്ററാണ്. നമ്മൾ കുറച്ചും കൂടി സാധാരണഗതിയിൽ ഈ പ്ലാസ്റ്റിക് ഫിൽറ്ററിന് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ വെയിലത്ത് എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക് പൊട്ടാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അത് തന്നെയല്ല, നമ്മളിപ്പോൾ ചില ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൊറോസീവ് ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രഷർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ മെറ്റലാണ് ആൾക്കാർ പ്രിഫർ ചെയ്യണത്. അപ്പോൾ അത്ര ഇത് ശരിക്കും സ്ക്രീൻ ഫിൽറ്ററാണ്, സുജയ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. അപ്പോൾ ഇതിനകത്ത് ഇത് ഒരു 2 ഇഞ്ച് ലൈനാണ് അത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് നമ്മളിത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലഷ് ലൈനുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വാൽവ് വെച്ചിട്ടുണ്ട്. ഈ വാൽവ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഇത് വേസ്റ്റ് എല്ലാം പോവും. അതുപോലെ തന്നെ ഇത് തുറന്നിട്ട് ഈ ഫിൽറ്റർ നേരെ വെള്ളത്തിൽ കാണിച്ചാൽ മതി. ഓ ശരി ശരി, ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യാം. അതെ അതെ, ഇങ്ങനെ വെറുതെ കാണിക്കാവുള്ളൂ, കാരണം ഇത് ഇത് മെറ്റലാണ്. അപ്പം നമ്മളിങ്ങനെ കൈകൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. ടാപ്പിൽ വെച്ച് അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ച് കളയാം അല്ലേ? ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യാനും കുഴപ്പമില്ല, കൈകൊണ്ട് ചെയ്യരുത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യാനായിട്ട് ഇതാണ് നല്ലത്. ലാസ്റ്റ് ചെയ്യാനും നല്ലതാണ്. ഇത് 20 മീറ്റർ ക്യൂബാണ്. ട്വന്റി മീറ്റർ ക്യൂബ്. ഈ ഇത് പ്രഷർ ഗേജ് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് സാധാരണഗതിയിൽ ഇതിൻ്റെ ലൈൻ എന്തെങ്കിലും ചോക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും നമ്മൾ പ്രഷർ ഗേജ് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രഷർ ഡിഫറൻസ് കാണിക്കും. അപ്പം നമ്മൾ ആ വെള്ളത്തിൻ്റെ സെയിം പ്രഷർ അല്ലെങ്കിൽ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് അഴിച്ച് അന്നേരം ക്ലീൻ ചെയ്യാനായിട്ട് റെഡിയാണെന്ന് മനസ്സിലാക്കണം. അത് തന്നെയാണ് ഇവിടെ. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് വീടുകൾക്കൊക്കെ ചെയ്യാനാണെങ്കിൽ ഇതുപോലുള്ള ചെറിയ ഫിൽറ്ററാണ് ധാരാളം മതിയാവും. ഇനി ഇതാണ് പ്രഷർ റിലീസ് വാൽവ്. നമ്മുടെ ലൈനിൽ എന്തെങ്കിലും പെട്ടെന്ന് വാൽവ് അടഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നമ്മൾ വാൽവ് തുറക്കാൻ മറന്നു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഉപയോഗിക്കുന്ന വാൽവിനെയാണ് പ്രഷർ റിലീസ് വാൽവ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇത് എന്ന് പറഞ്ഞാൽ ഒരു 4.5 kg പ്രഷർ ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ പൈപ്പ് ലൈൻ സാധാരണ 6 kg ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ പൈപ്പ് ലൈനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് 4.5 kg സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം 4.5 kg പ്രഷർ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇത് റിലീസായിട്ട് നമ്മുടെ പൈപ്പ് ലൈൻ സേവ് ചെയ്യും, സേഫ് ആവും. ഇനി ഇത് എയർ റിലീസ് വാൽവ് എന്ന് പറയും. അതായത് നമ്മുടെ ലൈനിൽ സാധാരണഗതിയിൽ നമ്മൾ വെള്ളമൊക്കെ പോകുന്നില്ലെങ്കിൽ കുറച്ച് എയർ കുടുങ്ങി കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പിന്നെ അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എയർ റിലീസ് വാൽവ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് വെഞ്ചുറിയാണ്. നമ്മൾ സാധാരണഗതിയിൽ ഡ്രിപ്പ് ഇറിഗേഷനിൽ നമ്മൾ വളം കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഈ വെഞ്ചുറി സിസ്റ്റം. ഇത് 3/4 inch വെഞ്ചുറിയാണ്. അതായത് നമ്മൾ സാധാരണ നമ്മൾ വെള്ളം അടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ മോട്ടോർ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ വാൽവ് സെറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 45 degree ഏകദേശം വെക്കും. എന്നിട്ട് ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ഫ്ലോ വന്നിട്ട് ഇതിലേക്ക് ഇറങ്ങി വന്ന് ആ വരുമ്പോഴത്തേക്കും ഇവിടെ
ഇതിനകത്തോടെ വെള്ളം സക്ക് ചെയ്ത് ബക്കറ്റിൽ വളം നിറച്ച് ഒരു 20 ലിറ്ററിന്റെ ബക്കറ്റിലേക്ക് വളം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതിനകത്തേക്ക് വന്ന് കയറി ഇങ്ങനെ വന്ന് പാസ് ചെയ്ത് അങ്ങോട്ട് പോകും. പോയിക്കോളും. അപ്പൊ നീരജ, ഇതെന്തൊക്കെയാണ് സാധനങ്ങൾ? നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഡ്രിപ്പേഴ്സ് ആണ് ഇതൊക്കെ. ഇത് പല ലിറ്റർ പെർ അവർ റേഞ്ചിൽ വരുന്നതാണ്. നമ്മൾ ഓരോ ക്രോപ്പ് അനുസരിച്ച് നമ്മൾ ഓരോന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോ വന്നിട്ടുള്ളത് 4 LPHന്റെ ഡ്രിപ്പറാണ്. നമുക്കിത് ഏറ്റവും വെള്ളം കുറവ് മതി എന്നുള്ള ചെടികളുണ്ടല്ലോ, ഇപ്പൊ ചെടിച്ചട്ടികളിൽ വെക്കുന്ന ചെടികൾ, അതിലൊക്കെ വളരെ കുറച്ച് എമൗണ്ട് വെള്ളം മതി, അങ്ങനെയുള്ള ചെടികൾക്കാണ് നമ്മൾ ഇത്തരം ഡ്രിപ്പറുകൾ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മോഡൽ ഉണ്ട് നമ്മുടെ. ഓ ശരി ശരി. പിന്നെ ഇതിന്റെ തന്നെ ഹയർ ഇത് വരുന്നതാണ്, 8 ലിറ്റർ പെർ അവർ ഡിസ്ചാർജ് വരുന്ന ഡ്രിപ്പറാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇതൊക്കെ നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്? ഇത് പല ഈ ചെറിയ തൈ ചെടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഓ ശരി. തൈ ആയിട്ട് പ്ലാന്റേഷനിൽ കൊടുക്കാനാണോ അതോ? ആ അതെ, ഇപ്പൊ റംബൂട്ടാന്റെ തൈ അങ്ങനെയുള്ള പല ഫ്രൂട്ട്സ് പ്ലാന്റിന്റെ തൈകള്, പിന്നെ പച്ചക്കറികൾക്ക് ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. പിന്നെ കുരുമുളകിനൊക്കെ ഉപയോഗിക്കാം. പിന്നെ അതിനും കുറച്ചുകൂടെ ഹയർ വരുന്നതാണ്, 14 ലിറ്റർ പെർ അവർ ഡിസ്ചാർജ് വരുന്ന വേറെ ഡ്രിപ്പർ. 14 ലിറ്റർ ആണ് ഒരു മണിക്കൂറിൽ ഡിസ്ചാർജ് വരുന്നത്. ഓ ശരി. പിന്നെ ഇതാണ് അഡ്ജസ്റ്റബിൾ ഡ്രിപ്പർ ആയിട്ട് വരുന്നത്. നമുക്ക് ഇതിനകത്ത് ഒരു 8 to 14 ലിറ്റർ പെർ അവർ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമ്മളൊരു സ്റ്റാൻഡിൽ നിർത്തിയിരിക്കുന്നതുകൊണ്ട് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല. മറ്റേത് മുമ്പ് മണ്ണിൽ മണ്ണ് അഴുക്ക് കയറുന്നു അല്ലെ, അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ല. നമ്മൾ ഈ സ്റ്റിക്ക് കൊടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് മണ്ണിൽ നിന്ന് ഒരു ലെവൽ പൊങ്ങി നിൽക്കുമല്ലോ. അങ്ങനെ നിൽക്കുന്ന കാരണം പെട്ടെന്ന് മണ്ണ് മഴ പെയ്യുമ്പോഴൊന്നും ചെളി കയറി അടയാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ ട്രിപ്പ് ആണെങ്കിലും പിന്നെ സ്പ്രിംഗ്ലറും. അതെ, സ്പ്രിംഗ്ലറും സെറ്റ്. ഇത് ചെറിയൊരു മിസ്റ്റ് ആണ്. ഇതിപ്പോ ഏകദേശം ഒരു 60 ലിറ്റർ പെർ അവർ വെള്ളം വരുന്ന മിസ്റ്റ് ആണ്. സിമിലർ ആയിട്ട് 6 mm തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു മിസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. ഇത് ശരിക്കും നമുക്ക് എവിടെയാണ് മിസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗാർഡനുകള് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഏരിയകൾ. ഇതിപ്പോ ഏകദേശം ഒരു ഒരു 1 മീറ്റർ 1.5 മീറ്റർ റേഡിയസിലാണ് ഇതിന്റെ ഡിസ്ചാർജ് വരുന്നത്. അപ്പൊ അത്രയും ഏരിയ കവർ ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ ഏരിയകൾക്കൊക്കെയാണ് ഇത് സൂട്ടബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പ്രിംഗ്ലറുകളാണ്. നമുക്ക് പല ടൈപ്പ് സ്പ്രിംഗ്ലറുകൾ അവൈലബിൾ ആണ്. ഇത് 6 mm എന്ന് പറഞ്ഞ മൈക്രോ ട്യൂബിൽ കൊടുക്കുന്ന ചെറിയ ടൈപ്പ് സ്പ്രിംഗ്ലേഴ്സ് ആണ്. ഇതിന് ഏരിയ കവറേജ് കുറവായിരിക്കും. ഏകദേശം ഒരു 1 മീറ്റർ 2 മീറ്റർ ഡയമീറ്റർ കിട്ടുന്ന തൊട്ടിട്ട് അതിലേക്ക് മേളിലേക്ക് ഒരുപാട് റെയിൻ ഗൺ വരെ പല ടൈപ്പ് നമുക്ക് സ്പ്രിംഗ്ലേഴ്സ് അവൈലബിൾ ആണ്. ഇത് രണ്ടും 6 mm മൈക്രോ ട്യൂബിൽ കണക്ട് ചെയ്യുന്ന ചെറിയ സ്പ്രിംഗ്ലേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ചെറിയ ഏരിയ ആണെങ്കിൽ ഇതിന്റെ ലിറ്റർ പെർ അവർ വ്യത്യാസം ഉണ്ടാവും. ഇത് ഏകദേശം 100 ലിറ്റർ വെള്ളം വരുമ്പോൾ ഇതായ 50 ലിറ്റർ അങ്ങനെ വെള്ളം ഒരു മണിക്കൂർ ഡിസ്ചാർജ് വരും. അപ്പോൾ ഓരോന്നിനും ഡിസ്ചാർജ് അനുസരിച്ചാണ് നമ്മുടെ സ്പ്രിംഗ്ലറിൽ മാറ്റങ്ങൾ വരുന്നത്. അത് നമ്മൾ സാധാരണ ഒരു ഏരിയയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നോക്കി നിങ്ങളുടെ ടീമാണ് അതെല്ലാം അത് അസസ് ചെയ്തിട്ട് നമുക്ക് ഏത് ടൈപ്പ് ആണ് വേണ്ടത്, എന്താണ് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ഡിസൈൻ ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. പിന്നെ നമ്മൾ അടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സെല്ല് ചെയ്യുന്ന ഒരു സ്പ്രിംഗ്ലർ ആണ് ഈ സ്പ്രിംഗ്ലർ. അത് ഒരു 1/2 ഇഞ്ച് ത്രെഡുള്ള ഒരു മൈക്രോ സ്പ്രിംഗ്ലർ ആണ്. നമ്മളിത് കൂടുതലും ജാതി തോട്ടങ്ങളിൽ, ഏലത്തോട്ടങ്ങളിൽ, അതുപോലെയുള്ള പ്ലാന്റേഷൻസിലൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്നതാണ്. ഏകദേശം ഒരു 5 മീറ്ററോളം 1 സൈഡ് ഡയമീറ്റർ റേഡിയസ് കിട്ടും. 5 മീറ്ററോളം റേഡിയസ് വരുന്ന സ്പ്രിംഗ്ലർ ആണ്. നമ്മൾ ഈ സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു 1/2 ഇഞ്ചിന്റെ ഒരു FTA കൊടുത്ത്, ഒരു 1/2 ഇഞ്ചിന്റെ പൈപ്പ് ഒരു 2 അടിയോളം ഹൈറ്റിൽ കൊടുത്തിട്ട് ഒരു മണ്ണിലേക്ക് കുത്തി ഇറക്കാവുന്ന ഒരു സ്റ്റിക്കാണ്. അപ്പൊ സ്റ്റിക്ക് കൊടുത്തിട്ട് നമ്മളിത് LLDP പൈപ്പ് വഴി നമ്മൾ സീരീസ് ആയിട്ട് കൊടുത്തു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു ലൈനിൽ തന്നെ ഒരു 4-5 സ്പ്രിംഗ്ലറോളം ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയും താത്തി കൊടുക്കുകയും ചെയ്യും. അതെ. അപ്പൊ നമ്മൾ ഇത് ഇത് മാത്രം മണ്ണിനടി നിൽക്കും, ബാക്കിയൊക്കെ മേളിൽ നിൽക്കുന്ന രീതിയിലാണ് വരുന്നത്. ഇനി ഇവിടെ വേറെ പലതുണ്ടല്ലോ. പിന്നെ ഇവിടെ ഉണ്ട്. പിന്നെ വരുന്നത് ഇതിന്റെ തന്നെ ഹയർ സൈസ് വരുന്ന 1/2 to 3/4 inch ത്രെഡ് വരുന്ന സ്പ്രിംഗ്ലേഴ്സ് ആണ് ഇത്. ഇത് 3/4 inch ത്രെഡ് ആണുള്ളത്. ഇത് ഒരു സൈഡ് ഏകദേശം 10 മീറ്റർ 12 മീറ്റർ റേഡിയസ് കവറാവും. ഇതാണ് നമ്മുടെ ഈ ലോൺ പുല്ലിലും അല്ലേ? ലോണിലല്ല, നമ്മളിത് കൂടുതൽ ഈ വെക്കാറുള്ളത് പോത്തും പുല്ലുണ്ടല്ലോ, ബഫലോ ഗ്രാസ് കൃഷി ചെയ്യുന്ന സ്ഥലത്ത്, അങ്ങനെ ലാർജ് ഏരിയകളൊക്കെ ഉണ്ട്, അതുപോലെയുള്ള സ്ഥലത്തൊക്കെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് ഇതിനകത്തോടെ ഏകദേശം 1 മണിക്കൂറിൽ 1200 ലിറ്റർ വെള്ളം ഡിസ്ചാർജ് വരും. അപ്പൊ നമുക്ക് എന്ത് പർപ്പസ് ആണോ ആ പർപ്പസിനനുസരിച്ച് എത്ര എണ്ണം വേണം എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അത് ഡിസൈൻ ചെയ്തു. ഇതിപ്പോ എത്ര ഏരിയ അവരെ കവർ ചെയ്യും? ഇത് 12 മീറ്ററോളം മാക്സിമം കവറേജ് കിട്ടും. അപ്പൊ നല്ല ഹൈ പ്രഷറുള്ള മോട്ടർ വേണം. നമുക്കൊരു 3 HP മേളിലുള്ള പമ്പ് ഉണ്ടെങ്കിലാണ് ഇത് അത്രയും ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഇതൊക്കെ ഇത് അഡ്ജസ്റ്റബിൾ സ്പ്രിംഗ്ലർ ആണ്. നമുക്കിപ്പോ ഇപ്പൊ ഈ കോർണർ സൈഡിലൊക്കെ മതിലിന്റെ അടുത്തൊക്കെ വെക്കുന്ന സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഈ ട്രാജക്ടറി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ റൊട്ടേഷൻ നമുക്ക്
വീഴാത്ത രീതിയിൽ നമുക്ക് ഒരു സൈഡ് ഇപ്പൊ 180 മാത്രം ഉണ്ടെങ്കിൽ 180 മാത്രം ആക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. 360 ഡിഗ്രി ഫുൾ സർക്കിൾ ആണ്, ഇത് പാർട്ട് സർക്കിൾ ആണ്. ഓ ശരി ശരി, അത് കൊള്ളാം അല്ലേ. സാധാരണ രീതിയിൽ വെറുതെ വെള്ളം മതിലൊക്കെ അടിച്ച് പോവാതിരിക്കാനായിട്ടാണ് നമുക്ക് ഇത് കൊടുക്കാം. പിന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അരേഞ്ചിന്റെ വിംഗ്ലർ, പല മോഡലിന് സ്പ്രിംഗ്ലറുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇത് അതിലും ഹയർ സൈസ് വരുന്നതാണ്, 1 ഇഞ്ച് ത്രെഡ് വരുന്ന സ്പ്രിംഗ്ലർ ആണ്. ഇത് അതിലും കൂടുതൽ ഒരു 15 മീറ്ററോളൊക്കെ ഏരിയ കവർ ചെയ്യണമെങ്കിലാണ് നമ്മൾ ഇത്തരം സ്പ്രിംഗ്ലർ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഇതൊക്കെ ഏകദേശം വലിയ വലിയ സ്പ്രിംഗ്ലർ. അതെ, ഇതൊക്കെ പക്ഷേ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രഷറുള്ള മോട്ടറാണ്. ഒരു 2.5 kg ഒക്കെ പ്രഷർ ഉണ്ടെങ്കിലാണ് ഇതൊക്കെ ഒരു ഡിസൈഡ് ഔട്ട്പുട്ടിൽ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ അതിന്റെ ഹയർ വരുന്ന റെയിൻ ഗൺ ആണ്, ഇതും ഏകദേശം ഒരു 3-4 ബാർ പ്രഷർ ഉണ്ടെങ്കിലാണ് ഈ സാധനം വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇതിന്റെ ഹയർ സൈസ് വരുന്ന പല ടൈപ്പ് റെയിൻ ഗണ്ണുകളും ഉണ്ട് നമ്മുടെ ഓരോ പർപ്പസ് അനുസരിച്ച്. ഇത് ഏകദേശം ഒരു 10-15 മീറ്ററിന് മേളില് റേഡിയസ് വരുന്ന, 15 മീറ്റർ കിട്ടും മേളില് റേഡിയസ് വരുന്ന റെയിൻ ഗണ്ണുകളാണ്. പിന്നെ ഇതിന്റെ വലുതൊരെണ്ണം ഉണ്ടായിരുന്നല്ലോ, ഇത് ജൽപാരി എന്ന് പറഞ്ഞ കമ്പനിയുടെ റെയിൻ ഗണ്ണാണ്. നമുക്കിത് ഒരുപാട് ലാർജ് ഏരിയാസ് ഉള്ളെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 cm നമുക്ക് ഏരിയ ഒറ്റയടിക്ക് കവർ ചെയ്യുന്ന പറ്റുന്ന ടൈപ്പ് റെയിൻ ഗണ്ണാണ് നമുക്ക് ഉള്ളത്. അപ്പോ തീരെ ചെറുത് മുതൽ റെയിൻ ഗൺ നമുക്ക് ഏറ്റവും വലുത് വരെ അല്ലേ 20 cm വരെ ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്ന വലിയ ഗൺ വരെ ഉണ്ട്. അതെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. കേരളത്തിൽ എവിടെ നമുക്ക് എവിടെയൊക്കെയാണ് സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം തിരുവനന്തപുരം തൊട്ടൊരു കാസർഗോഡ് വരെ എല്ലാ സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ചെയ്യുന്നുണ്ട്. അടുത്ത് നമുക്കുള്ളത് ലാൻഡ്സ്കേപ്പ് ഇറിഗേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യമുള്ള പോപ്പ് അപ്പ് സ്പ്രിംഗ്ലറുകളാണ്. ഇതിപ്പോൾ 1/2 ഇഞ്ച് ത്രെഡ്, 3/4 ഇഞ്ച് ത്രെഡ്, അങ്ങനെ പല റേഞ്ച് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ലാൻഡ്സ്കേപ്പിന് മാത്രമാണ്? അതെ അതെ, ഇതിപ്പോൾ മെക്സിക്കൻ ഗ്രാസ് പോലെ അല്ലെങ്കിൽ പേൾ ഗ്രാസിലൊക്കെ നമ്മൾ വെക്കാൻ സൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ലാൻഡ്സ്കേപ്പ് റിസോർട്ടുകളിൽ അങ്ങനെയുള്ള ഏരിയ കൂടുതൽ സ്ഥലങ്ങളിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് ഇതായിരിക്കുമോ മേളിൽ കാണുന്നത്? അല്ല, ഇതിൻ്റെ സാധനം പൊങ്ങി വരും. അത് ഈ സിസ്റ്റം ആണല്ലേ? ഇങ്ങനെ പൊങ്ങി വന്നിട്ട് അത് കഴിയുമ്പോൾ താഴത്തേക്ക്. അതെ, ഇത്രയും ഏരിയ മണ്ണിനടിയിൽ കവേർഡ് ആയിരിക്കും. ഈ സാധനം മാത്രം പ്രഷർ വരുമ്പോൾ പൊങ്ങി വന്നിട്ട് ബാക്കി ഏരിയ ഇറിഗേറ്റ് ചെയ്യും. ഇത് അതിന്റെ ഒരു ഹയർ സൈസ് ആണ്, 3/4 ഇഞ്ച് സൈസ് വരുന്നതാണ്. ഇത് റെയിൻബേർഡ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനിയുടെയാണ്. ഇതും കെയർ എന്ന് പറഞ്ഞ വേറൊരു അമേരിക്കൻ കമ്പനിയുടെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെ പൊങ്ങി വന്നിട്ട്. അതെ അതെ, ഇത് ഏകദേശം ഒരു 3 മീറ്ററോളം റേഡിയസ് വരുന്നതാണ്. ഇതാകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 5-10 മീറ്ററോളം റേഡിയസ് കവറേജ് കിട്ടുന്നതാണ്. പ്രൊവൈഡഡ് നമുക്ക് ഇതിനകത്ത് ഏകദേശം നല്ല ഒരു 1 kg, 2 kg പ്രഷർ വേണം. നല്ല പ്രഷറുള്ള പമ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന്റെ ഒരു ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതായത് നമ്മൾ ലോണൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പമ്പ് ഉണ്ടെന്ന് നമ്മൾ അറിയത്തില്ല, അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ ഉണ്ടെന്ന് അറിയത്തില്ല. അതെ അതെ, നമ്മളിത് ലോൺ വെക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം മെയിൻ ലൈൻ പൈപ്പ് ലൈൻ ഇട്ട് വെക്കണം. ഇട്ട് വെച്ചിട്ട് അതിന് ശേഷമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് പുല്ല്, മെക്സിക്കൻ ഗ്രാസോ എന്തായാലും വെച്ച്. അപ്പോൾ ഇത് ലോൺ സെറ്റ് ചെയ്യാൻ ആലോചിക്കുമ്പോഴേ നിങ്ങളെ കോൺടാക്ട് ചെയ്യണം അല്ലേ? അതെ അതെ, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അല്ലെ, പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യാൻ ബുദ്ധിമുട്ട്. അതെ അതെ, പിന്നെ എല്ലാം കുത്തിപ്പൊളിക്കണം. അതെ അതെ, ഇത് നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്ന ലാറ്ററൽ ട്യൂബുകളാണ്. നമുക്കിത് പല സൈസിൽ അവൈലബിൾ ആണ്. 12 mm തൊട്ടിട്ട് 32 mm വരെ നമുക്ക് ലാറ്ററൽ ട്യൂബുകൾ അവൈലബിൾ ആണ്. ഓ ശരി, ഇതാണ് പ്ലെയിൻ ലാറ്ററൽ എന്ന് പറയുന്നത്. നമ്മൾ സ്പ്രിംഗ്ലർ കൊടുക്കാനും ഡ്രിപ്പ് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന പ്ലെയിൻ ലാറ്ററൽ ആണ് ഇത്. ഇത് സാധാരണ കാണുന്നത്? അതെ, സാധാരണ ഉള്ളത്. ഇത് നമ്മുടെ ISI ഉള്ള Class 2 മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്. വെർജിൻ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിരുന്ന ക്വാളിറ്റി കൂടി മെറ്റീരിയൽ ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഇൻലൈൻ ട്യൂബുകളാണ്. നമുക്കിതിനകത്ത് ഓരോ 30 cm ഇടവേളകളിലും നമുക്ക് ഇതിനകത്ത് ഇതുപോലെ ഡ്രിപ്പറുകൾ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇൻബിൽഡ് ഫാക്ടറി മെയ്ഡ് ആയിട്ട് വരുന്നതാണ് ഇതുപോലുള്ള ഡ്രിപ്പറുകൾ. നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ പലതരം പച്ചക്കറികളുണ്ടല്ലോ. ഇപ്പോൾ വെണ്ട കൃഷി ചെയ്യുന്നവർ, അല്ലെങ്കിൽ വാഴ കൃഷി ചെയ്യുന്നവർ, അങ്ങനെ പല പല കൃഷികൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ലൈനിൽ ഇടുമ്പോഴത്തേക്ക് ആ ലൈനിൽ ഈ ട്യൂബ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോ 30 cm, 40 cm ഒക്കെ വെള്ളം ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് നിന്ന് വീണോളൂ. അഡീഷണൽ ഡ്രിപ്പറിന്റെ ആവശ്യമൊന്നുമില്ല. 4 ലിറ്റർ പെർ അവർ ആണ് അതിന്റെ പറഞ്ഞ് കാലിബ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഏകദേശം 4 ലിറ്റർ വെള്ളമാണ് അതിനകത്തൂടെ പെർ അവർ ഡിസ്ചാർജ് ചെയ്യുന്നത്. അതിന് പ്രഷർ കോമ്പൻസേറ്റഡ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട്. പ്രഷർ കോമ്പൻസേറ്റഡ് ഡ്രിപ്പർ എന്ന് പറയുമ്പോൾ എത്ര പ്രഷർ വന്നാലും അത്രയും എമൗണ്ട് വെള്ളം മാത്രമേ ഡിസ്ചാർജ് വരുള്ളൂ.
ഓക്കെ, അപ്പോൾ പച്ചക്കറി കൃഷിക്കും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേറെ ട്രിപ്പറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ലൈൻ ആയിട്ട് വെച്ചിരിക്കുന്ന ഏത് കൃഷിക്കും നമുക്ക് ഇതുപോലത്തെ ഇൻലൈൻ ട്യൂബുകളും ഉപയോഗിക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഡിവൈഡറിൻ്റെ ഇടയിലൊക്കെ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഒരുപാട് കൂട്ടമായി ഒരുപാട് ഒരു ബുഷ് പോലെ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും ഇതുപോലത്തെ ഇൻലൈൻ ട്യൂബുകൾ യൂസ്ഫുൾ ആയിരിക്കും. ഓ ശരി, ഇത് വെറുതെ കൊണ്ടുപോയി നമുക്ക് വീട്ടുകാർക്കാണെങ്കിലും കൊണ്ടുപോയി നമുക്ക് ഇതിനകത്ത് പി വി സിയിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണോ ലൈൻ വലിച്ചു ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പം ഇത് ഓട്ടോ ഇതിനകത്തൊന്നും വെള്ളം വീണോണ്ടിരുന്നോളൂ വന്നോളൂ. അത് കൊള്ളാം, സംഗതി അടിപൊളിയാണ്. സാറേ ഇവിടെ കുറേ ഉപകരണങ്ങളുണ്ടല്ലോ, ഇതൊക്കെ എന്തുവാ? ഇത് നമ്മൾ ഇറിഗേഷൻ ഓട്ടോമേഷൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇറിഗേഷൻ ഓട്ടോമേഷൻ നമ്മൾ പ്രധാനമായിട്ടും എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഓരോ ചെടിയുടെയും ചുവട്ടിലേക്ക് ഹോസ് കൊണ്ടുപോയി നനയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം കുറച്ച് ദൂരെയാണെന്ന് വെച്ചോ, നമ്മുടെ വീടുമായിട്ട് ദൂരെയാണെങ്കിൽ രാത്രി കാലങ്ങളിലൊക്കെ പോയി നനയ്ക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് നനയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ഇറിഗേഷൻ ഓട്ടോമേഷൻ. നമ്മളൊരു ടൂറിന് പോയാൽ ഇത് നനച്ചോളൂ? ടൂറിന് പോയാൽ അല്ല, എന്ത് ആവശ്യത്തിനാണെങ്കിലും അത് നനച്ചോളും. അങ്ങനെയുള്ള സിസ്റ്റമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ജി ഐ സിയുടെ ടൈമറാണ്. ഈ ടൈമർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മോട്ടർ നമുക്കൊരു ദിവസം ഒരു 12 പ്രാവശ്യം ഓണും ഓഫും ചെയ്യാൻ പറ്റും ജി ഐ സിയുടെ ക്രോണോ ടൈമർ ഉപയോഗിച്ചിട്ട്. അപ്പം നമുക്ക് ഇപ്പോൾ രാവിലെ 8 മുതൽ 8:10 വരെ ഓണാക്കണമെന്ന് വെച്ചോ, അപ്പം അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം ഓഫ് ഓണാക്കണ്ട. അപ്പോൾ നമുക്ക് ഈ ഇത് 24 hours വേണമെങ്കിലും പ്രോഗ്രാം ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടൈമറാണ്. ഇതിന് വളരെ വില കുറവാണ്, ഒരു 2100 രൂപ ഇതിന് വിലയുള്ളൂ. അപ്പോൾ നമ്മളുടെ മോട്ടറിൽ ഇത് കണക്ട് ചെയ്ത് മോട്ടറിൻ്റെ സ്റ്റാർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിവൈസാണ്, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിവൈസാണിത്. അപ്പോൾ ഇത് നമുക്ക് വീടുകളിലെ പച്ചക്കറിക്കോ മാത്രമേ പറ്റത്തുള്ളൂ അതോ? അല്ല, വീട്ടിൽ നമ്മൾ വലിയ മോട്ടറിന് ഉപയോഗിക്കാനും പറ്റും. നമ്മളിപ്പോൾ ഫാം ഒരു 5 acre ഫാം ഉണ്ട്, അല്ലെങ്കിൽ അത് ഒറ്റ മോട്ടറും കൊണ്ട് തന്നെ ഓടുവാണെങ്കിൽ ഇത് ഉപയോഗിക്കാനും പറ്റും. അതായത് ഒരു മോട്ടർ കൊണ്ട് എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നനയ്ക്കാൻ പറ്റുവാണെങ്കിൽ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള സിസ്റ്റമാണ്. ഇനി വേറൊരെണ്ണമാണ് നമ്മുടെ വീട്ടിലെ ഇപ്പം നമ്മുടെ ചെടിച്ചട്ടികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നനയ്ക്കണേ, പച്ചക്കറിയുടെ ഇതൊക്കെ നനയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു സാധനമാണ് ഈ റെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഒരു ടാപ്പ് ടൈമറാണ് ഇത്. നമ്മൾ ടാപ്പ് 3/4 inch ടാപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നനഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വീട്ടിലെ ടാപ്പിൽ കണക്ട് ചെയ്യും. അതെ, ഇതിൻ്റെ മേളിലത്തെ ഗ്രാവിറ്റി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് സാധാരണ ബാറ്ററി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി മാറ്റിയിട്ടാൽ മതിയാവും. അപ്പം നമുക്കൊരു ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് നനയ്ക്കാനായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ടൈം സെറ്റ് ചെയ്തിട്ട് നനയ്ക്കാനുള്ള ഇതൊരു റെയിൻ പോയിന്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണിത്. ഇതൊക്കെ ഏത് റേഞ്ച് വരുന്നുണ്ട്? ഇത് ഏകദേശം 2750 രൂപ റേഞ്ച് റേഞ്ച് വരുന്നു. അപ്പം നമ്മൾ നനയ്ക്കണ്ട് ഇത് തന്നെ തന്നെ നനച്ചോളൂ. അതെ അതെ, ടാങ്കിൽ വെള്ളം വേണമെന്നേ ഉള്ളൂ. അതെ 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 അതെ, ഓക്കെ. ഇത് അത് 3/4 inch. ഇത് 1 inch ഒരു വൈഫൈ ടൈമറാണ്. ഇത് ബക്കാറോ എന്ന് പറഞ്ഞ ഇസ്രായേൽ കമ്പനിയുടെയാണത്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഏരിയ കൂടുതലുള്ള, ഇപ്പോൾ 1 inch കൂടെ വെള്ളം വരുന്ന സ്ഥിതിയിലാണെങ്കിൽ ഇത് വൈഫൈ ഓപ്പറേറ്റഡ് ആണ്. നമ്മുടെ മൊബൈലിൽ നിന്ന് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്ഥലത്തില്ലെങ്കിലും ഇത് കൺട്രോൾ ചെയ്യാം. അതെ അതെ, നമുക്കിപ്പോൾ എവിടെന്നെങ്കിലും ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് എല്ലാൻഡി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു മോട്ടോർ ഓപ്പറേറ്റഡ് ഡിവൈസാണ്. ഇത് ഏകദേശം ഒരു 6000 രൂപ വിലയുണ്ട്. ഇത് നമുക്ക് മൊബൈലിലൂടെ മോട്ടോർ ഓൺ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇത് എവിടെയാണ് കണക്ട് ചെയ്യുന്നത് നമ്മൾ? ഇത് സാധാരണ മോട്ടറിൻ്റെ സ്റ്റാർട്ടറിൽ കണക്ട് ചെയ്യാം. മോട്ടറിൽ തന്നെ, ഓക്കെ. ഇനി നമ്മൾ ഓട്ടോമേഷൻ ഇറിഗേഷൻ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു 4 acre സ്ഥലമുണ്ട്. 4 acre സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്ഷൻ തിരിച്ചിരിക്കുകയാണ്. 1 acre നനയ്ക്കണം. കാരണം നമ്മുടെ പമ്പിൻ്റെ കപ്പാസിറ്റി കുറവാണ്. പമ്പിലിപ്പം നമുക്കൊരു 1 hour നമുക്കൊരു 10,000 liter വെള്ളം ഉള്ളൂ. നമുക്ക് ശരിക്കും 4 acre നനയ്ക്കാനായിട്ട് 40,000 liter വെള്ളം വേണമെന്ന് വെച്ചാൽ, ഒരു സമയത്ത് നനയ്ക്കണമെങ്കിൽ വേണമെന്ന് വെച്ചാൽ, നമ്മൾ അത് ഡിവൈഡ് ചെയ്തിട്ട് 4 sections തിരിക്കും. അപ്പോൾ ഓരോ സെക്ഷൻ നമുക്ക് നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെയറി എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കമ്പനിയുടെ കൺട്രോളറാണിത്. ഇതിനകത്ത് നമുക്ക് ഇത് വൈഫൈ എനേബിൾഡ് ആണ്. ഇവിടെ നമ്മൾ വൈഫൈ കണക്ട് ചെയ്യും. വൈഫൈ കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നേരത്തെ അവിടെ പ്രോഗ്രാം സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത പ്രോഗ്രാം അനുസരിച്ചിട്ട് ഇത് 3 ABC എന്ന് പറഞ്ഞ് 3 programs ഉണ്ട്. ആ ഓരോ പ്രോഗ്രാമിലും നമ്മൾക്ക് ഓരോ ദിവസം വേണ്ട ദിവസവും അതനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു പ്രോഗ്രാം ഓടിക്കഴിഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാം റൺ ചെയ്യും. അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് റെയിൻ സെൻസർ എന്ന് പറഞ്ഞ ഒരു ഫെസിലിറ്റിയും കൂടി ഉണ്ട്. അതായത് നമ്മളുടെ ഇതിനകത്ത് മഴ പെയ്യുന്ന മണ്ണിൽ നനവുണ്ടെങ്കിൽ ആ റെയിൻ സെൻസർ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെയിൻ സെൻസർ സെൻസ് ചെയ്തിട്ട് നമുക്ക് ഈ മോട്ടോർ ഓൺ ആവില്ല.
നനവുണ്ടെങ്കിൽ, മണ്ണിൽ നനവുണ്ടെങ്കിൽ പിന്നെ ഓണാവും. അതെ അതെ. ഈ പിന്നെ ഇതിനകത്ത് 1, 2, 3, 4 എഴുതിയിരിക്കുന്നത് ഈ സോളിനോയിഡ് കണക്ട് ചെയ്യാനുള്ളതാണ്. ഇത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് സോളിനോയിഡാണ്. ഇത് 24 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇത് കേറേ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇത് 1.5 ഇഞ്ചാണ്. ഇത് 2 ഇഞ്ചാണ്. ഇത് 2 ഇഞ്ച് ലൈനിൽ കൊടുക്കുന്ന ബക്കാറോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അപ്പം നമ്മളുടെ ലൈനിൻ്റെ അനുസരിച്ചിട്ടാണ്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പൈപ്പ് ലൈൻ, മെയിൻ പൈപ്പ് ലൈനോ അല്ലെങ്കിൽ സബ് ലൈനോ 1.5 ഇഞ്ചാണെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യും. 2 ഇഞ്ചാണെങ്കിൽ ഇത് യൂസ് ചെയ്യും. അപ്പം നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ ഇതിന് പാരലായിട്ട് നമുക്കൊരു ബൈപ്പാസ് ലൈനും കൂടെ കൊടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വെള്ളം നനയ്ക്കാനായിട്ടൊരു ഒരു ബൈപ്പാസ് അറേഞ്ച്മെൻറ്റ് ആവശ്യമാണ്. ഇത് യുഫാം എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു ടൈപ്പ് ഉള്ള ഒരു കമ്പനിയുടെയാണ്, ഒരു സ്റ്റാർട്ടപ്പാണ്. അവരുടെ ഇതിനകത്ത് പിന്നെ റെയിൻ സെൻസറുണ്ട്, അതുപോലെ തന്നെ ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ ഉണ്ട്, വൈഫൈ എനേബിൾഡ് ആണ്. അതായത് വൈഫൈ എനേബിൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ഇതിൻ്റെ പ്രോഗ്രാം സെറ്റ് പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലൈനിൽ വെള്ളം കുറവാണെന്ന് വെച്ചോ, ലൈനിൽ വെള്ളം കുറവ്, അതായത് ലൈനിൽ വെള്ളം വരുന്നില്ല എന്തെങ്കിലും കാരണവശാൽ, കിണറ്റിൽ വെള്ളമില്ല അല്ലെങ്കിൽ നമ്മുടെ വെള്ളം കുറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഫുഡ് വാൽവ് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വെള്ളം വലിക്കണില്ല എന്ന് വെച്ചു. അപ്പോൾ ഒരു നിശ്ചിത സെക്കൻഡിനുള്ളിൽ ഇതിൻ്റെ കറണ്ട് സെൻസ് ചെയ്തിട്ട് ലൈൻ ഫ്ലോ അനുസരിച്ച് കറണ്ട് സെൻസ് ചെയ്തിട്ട് ഇത് ഓഫായി പോകും. അപ്പം നമ്മളുടെ മോട്ടോർ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, ഫാമിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇത് രണ്ടുമാണ്, വീടുകളിൽ ഇതും ഉപയോഗിക്കാൻ പറ്റും, ഇതും വീടുകളിൽ ഉപയോഗിക്കാവുന്നുണ്ട്. ചെറിയ ചെറിയ നമുക്ക് ഡയറക്റ്റ്, ഇത് ഏകദേശം ഒരു 6,000-7,000 രൂപ വിലയുണ്ട്. ഇതൊരു 2,750 രൂപ വില വരുന്നതാണ്. അപ്പോൾ സാറേ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു, എന്നെ പോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിനെല്ലാം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ വീടുകളിൽ ഇതിൻ്റെ ഒരു സർവീസ്, സാറിൻ്റെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ സാറിനെ എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത്? സാധാരണ നമ്മൾ ഇതിൻ്റെ നമ്പർ ഈ വീഡിയോയുടെ ചൂട്ടി കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. അപ്പം സാധാരണ നമുക്ക് ലോക്കലൊക്കെ അടുത്തുള്ള ഏരിയയിലാണെങ്കിൽ നമ്മൾ പോയിട്ട് നമ്മൾ സർവേ ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ദൂരെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവരുടെ അടുത്ത് സ്കെച്ച് തരാൻ പറയും. അതുമല്ല അവർക്ക് സ്കെച്ച് തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ പ്ലംബറെ അയച്ചിട്ട് ഒരു ചെറിയ സർവീസ് ചാർജിന് വാങ്ങിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കിത് ഡിസൈൻ ചെയ്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലോട്ട്, ഓരോരോ പ്ലോട്ടും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്ത് പക്കയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നാളെ അപ്പോൾ ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഡിസൈൻ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ഇപ്പം ഓരോ ഇപ്പം പല ആൾക്കാർ ഈ സെയിം വർക്ക് ചെയ്യുമ്പോഴും പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെ ആര് കോൺടാക്ട് ചെയ്താലും നമ്മൾ റെസ്പോണ്ട് ചെയ്യും. പിന്നെ ദൂരെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്കൊരു സാധാരണ ഒരു ചെറിയൊരു ഡിഫിക്കൽറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ പ്ലംബറുടെ അവൈലബിലിറ്റി ഉണ്ട്. നമ്മളിപ്പം എറണാകുളത്തുനിന്നും കോട്ടയത്തുനിന്നും തൃശ്ശൂരിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നൊക്കെ ഓപ്പറേറ്റ് നമ്മുടെ പ്ലംബർമാർ ഓപ്പറേറ്റ് ചെയ്യണേ. ഇപ്പം കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂർ തിരുവനന്തപുരം സൈഡിലൊക്കെ പ്ലംബർമാർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ അസോസിയേറ്റിന് താല്പര്യമുണ്ടെങ്കിൽ അവർ നമ്മളോട് ബന്ധപ്പെടുകയാണെങ്കിൽ നമ്മൾക്ക് അവർ ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കുകയും ഫ്യൂച്ചറായിട്ട് അവരായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതിനും താല്പര്യമുണ്ട് നമുക്ക്. അപ്പോൾ സാറ് പറഞ്ഞൊന്ന് നോട്ട് ചെയ്തേക്ക് കേട്ടോ, കാരണം പ്ലംബർമാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ദൂരെ കോഴിക്കോട് അതുപോലുള്ള സ്ഥലങ്ങളിൽ ഈവൻ എറണാകുളത്താണെങ്കിലും കുഴപ്പമില്ല. നമുക്കിപ്പം വേറെ താല്പര്യമുള്ള പ്ലംബർമാരെ നമ്മളിപ്പോൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ അപ്പോൾ ഈ അവർക്ക് ട്രെയിനിങ് തന്നിട്ട് അതെ അതെ അവരെ ഇതിലേക്ക്. കാരണം ഞങ്ങളുടെ എല്ലാ പ്ലംബേഴ്സ് ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന 4-5 ടീമുണ്ട്. അവരെല്ലാവരും 13 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അവർ ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം പിന്നെ നമുക്ക് ചില ആൾക്കാർ തന്നെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ മെറ്റീരിയലായിട്ടും കൊടുക്കും, എന്തെങ്കിലും ടെലിഫോണിൽ അഡ്വൈസ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ചെയ്യാം. നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ എത്തിച്ചുകൊണ്ട് അവരെ കൊണ്ട് നമ്മൾ സാധാരണ പാഴ്സൽ ഇവിടുന്ന് അയച്ചു കൊടുക്കാറുണ്ട്. തിരുവനന്തപുരത്തും മലപ്പുറത്തും കോഴിക്കോടൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. സാറേ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ളവർ പലരും ഒത്തിരി പേര് കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ വലിയ വലിയ ഏക്കർ കണക്ക് സ്ഥലം വാങ്ങിച്ചിട്ടിട്ട് അവർക്ക് നാട്ടിൽ ചിലപ്പം നല്ല രീതിയിൽ ചിലപ്പോൾ സഹായികളെ കിട്ടണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ഓട്ടോമേഷൻ നടത്തി കഴിഞ്ഞാൽ ഭയങ്കര പ്രയോജനമാണല്ലോ. സാധാരണഗതിയിൽ നമ്മുടെ ഇപ്പം കുറേ റീസെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരുന്ന കുറേ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ളവരാണ്. അമേരിക്കയിലും ഓസ്ട്രേലിയ അതുപോലെ തന്നെ UAE എന്നുള്ള കുറേ അധികം കസ്റ്റമർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമേഷൻ നമ്മളോട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഏക്കറേജ് എത്രയുണ്ട്, ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ചെറിയ ലാൻഡ് ഹോൾഡിംഗ് ഉള്ളവരായിരിക്കും.
ചില ആൾക്കാർക്ക് കൂടുതലുള്ളവരായിരിക്കും. അപ്പോൾ അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ഇപ്പോൾ അത് വൈഫൈയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, നമുക്ക് ടൈമർ വെച്ച് സിമ്പിളായിട്ട് ചെയ്യുന്നുണ്ട്, അത് ആരുടെ സഹായം കൂടാതെ പിന്നെ സിമ്പിളായിട്ട് മോട്ടർ തന്നെ പല സമയങ്ങളിൽ ഓണും ഓഫും ആയിക്കോളും. അതിനെന്ന് പറഞ്ഞാൽ നിസ്സാര പൈസയെ വരുള്ളൂ, ഒരു 4500 രൂപ 5000 രൂപ മുടക്കി കഴിഞ്ഞാൽ ആ ടൈമർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് വളം കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഇടയ്ക്ക് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇതിൻ്റെ പ്രഷറൊക്കെ നോക്കിയിട്ട് ഫിൽറ്ററൊക്കെ നോക്കി ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ ഒരു എന്തിനായാലും നമ്മളൊരു സർവീസ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം നമ്മൾ അവരുടെ ആരുടെയെങ്കിലും ഒരു റെപ്രസെൻറ്റേറ്റീവ് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം അതിൽ പോയിട്ട്. കാരണം അതെ, വൈഫൈയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ മൊബൈലിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഏകദേശം ഒരു 2.5 ഏക്കറോളം ഉണ്ടാകും. കംപ്ലീറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ്. 2 ഏക്കർ അത് ലേശം കൂടെ കൂടുതൽ കാണും. ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പറഞ്ഞാൽ 2 ഇഞ്ചിൻ്റെ HDPE ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് HDPE ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു സാഡിൽ കൊടുത്തിട്ട്, ഇതൊരു സാഡിലാണ്, ഈ സാഡിൽ കൊടുത്തിട്ട് സാഡിൽ നിന്ന് ഒരു വാൽവ് കൊടുത്ത് ഇത് അഡോപ്റ്ററാണ്. അഡോപ്റ്റർ കൊടുത്തിട്ട് 20 mm പൈപ്പ് വെച്ചിട്ട് ഈ മൈക്രോ സ്പ്രിംഗ്ലർ, ഇത് HT205 എന്ന് പറഞ്ഞൊരു മോഡൽ മൈക്രോ സ്പ്രിംഗ്ലറാണ്. ഇത് ഏകദേശം ഒരു 5 മീറ്ററോളം ഒരു സൈഡിലേക്ക് കിട്ടും. നേരത്തെ കാണിച്ച മോഡലാണ്. ഇതിപ്പോൾ ഒരു 2.5 അടി ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഇപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ്. ആ, കംപ്ലീറ്റ് ഫ്രൂട്ട് പ്ലാന്റ് ആണ്. പ്ലാവ് ഉണ്ട്, മംഗോസിനുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ് എല്ലാം ഉണ്ട്. വാഴയുണ്ട്, ഏത്തവാഴ കൊലച്ച് നിൽക്കുന്നതാണ്. അപ്പൊ അവിടം വരെ ഉണ്ട് ഇതിന്റെ. അപ്പൊ താഴെ, ഏറ്റവും താഴെയാണ് ഇവരുടെ കിണറുണ്ടായിരുന്നത്. അവിടെ മോട്ടോർ വെച്ച് അടിച്ചിട്ട് ഒരു 3 HP മോട്ടോർ വെച്ച് അടിച്ച് മുകളിലേക്ക് കയറ്റുകയാണ്. നമുക്കിപ്പോൾ വേറെ പ്രോജക്റ്റുകൾ സാർ ഇപ്പോൾ അടുത്ത ചെയ്തത്, നമ്മളിപ്പോൾ അടുത്ത ചെയ്തെന്ന് പറഞ്ഞാൽ നീലേശ്വരത്ത് ഒരു മുരളീധരൻ സാറുണ്ട്, മുരളീധരൻ കരിപ്പടി എന്ന് പറഞ്ഞ് നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളു. അവിടെ ഒരു അങ്ങേരുടെ ഒരു റിസോർട്ടുണ്ട്. അവിടെ നമ്മൾ പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റിന് ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഈ ബഫലോഗ്രാസ് വെച്ചതിന് കംപ്ലീറ്റ് പോപ്പ് വെച്ചിട്ട്, നേരത്തെ പറഞ്ഞ ഈ RPS 75 നമ്മുടെ കെയറിൻ്റെ പോപ്പ് സ്പ്രിംഗ്ലർ വെച്ചിട്ട് കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച ചെയ്തത് നമ്മുടെ ജോൺ ദേവസ്യ എന്ന് പറഞ്ഞൊരു സാറുണ്ട് കൂത്താട്ടുകുളത്തുള്ള, അങ്ങേരുടെ ഒരു 2.5 ഏക്കർ കുരുമുളക് തോട്ടം. പിന്നെ ഇപ്പം വാഴക്കുളത്ത് ഒരു സജീവൻ എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറുടെ കുരുമുളക് കൃഷിയുടെ നടക്കുന്നുണ്ട്. കുരുമുളക് ഇപ്പം അത് കുരുമുളക് നമ്മളിപ്പോൾ അവർ കോൺക്രീറ്റ് തൂണിലാണ് നട്ടിരിക്കുന്നത്. അതിന് മിസ്റ്റ് ഇറിഗേഷന് നമ്മൾ മോളിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, അതുകൂടാതെ ഡ്രിപ്പും കൊടുക്കുന്നുണ്ട്. മിസ്റ്റും കൊടുക്കും, അതായത് പോളിനേഷൻ കൂടാനായിട്ട് അവർ മിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നാളെ നമുക്ക് മനോജ് എന്ന് പറഞ്ഞൊരു സാറിൻ്റെ വർക്കുണ്ട് ഇവിടെ നമ്മുടെ കാലടിയടുത്ത്. അത് കുരുമുളകാണ്, കോൺക്രീറ്റ് തൂണിൽ ഉള്ളതാണ്. അവിടെ HDPE ആണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ HDPE പൈപ്പാണ് ചെയ്യുന്നത്. അപ്പം ഈ HDPE പൈപ്പിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ പുറത്തോടെ ഇട്ടിരിക്കുന്നത്, ഇത് എത്ര വർഷം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ കിടന്നോളും. ഇപ്പോൾ എന്തെങ്കിലും മുകളിൽ എന്തൊരു കമ്പ് വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും പ്രശ്നമില്ല. അതേസമയം എന്ന് പറഞ്ഞാൽ നമ്മളിത് PVC ആണെങ്കിൽ കുറേ നാൾ ഇത് വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് ബ്രിട്ടിലായിട്ട് പൊടിഞ്ഞു പോകും. അപ്പം നമ്മളൊരു 5-6 വർഷം കഴിയുമ്പോൾ ഇത് വീണ്ടും മാറേണ്ടി വരും. അപ്പം നമ്മൾ അന്നേരത്തെ കോസ്റ്റും കൂടെ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇത് ഇപ്പം HDPE ഒരു 30% കൂടുതലാണെങ്കിലും ഏറ്റവും നല്ലത് HDPE തന്നെയാണ് പ്രിഫറബിള്. പിന്നെ അല്ലെങ്കിൽ PVC ഇടുകയാണ് നമ്മൾ മണ്ണിനടിയിലേക്ക് താത്തിയിടേണ്ടി വരും അത്. അപ്പോൾ സാറേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകാത്തതുണ്ടായിരുന്നു, അതെല്ലാം സാർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ എന്തായാലും വളരെ താങ്ക്സ്. അപ്പോൾ സാറിനെ ഈ പറഞ്ഞതുപോലെ JK എൻ്റർപ്രൈസസ് കരുണാകരൻ സാറിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ് കൃഷി എളുപ്പമാകുന്നതും നമുക്ക് എല്ലാവർക്കും കൃഷി ചെയ്യാൻ തോന്നുന്നതും. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒത്തിരി വിദേശികൾ ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്. അതവർ വിദേശത്ത് പോയി കഴിയുമ്പോഴത്തേക്കാണ് അവർക്ക് നാടിനെക്കുറിച്ചുള്ള സ്നേഹമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനിയും എല്ലാവരും കൃഷി ചെയ്യുക, സാറിൻ്റെ സേവനങ്ങളും ഈ പറഞ്ഞ പോലെ ഓട്ടോമേഷനും ഒക്കെ കൃഷിയിലേക്ക് പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ കൃഷി ചെയ്യുക. അപ്പോൾ വളരെ നന്ദി. അപ്പോൾ തൽക്കാലം നിർത്താം, വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ, ഇത് വളരെ പ്രയോജനമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. തൽക്കാലം നിർത്താം. അപ്പോൾ ബൈ. താങ്ക് യു. അപ്പോൾ ഒരു ബൈ പറഞ്ഞേക്ക്. ബൈ.